എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്ക് ഓണം ആഘോഷിക്കാൻ ചട്ടം ലംഘിച്ച് ഫയർഫോഴ്സ് വാഹനവും സുരക്ഷയ്ക്കെന്ന പേരിൽ കൊണ്ടുവന്ന വാഹനത്തിന്റെ മുകളിൽ വിദ്യാർത്ഥികൾ കയറി നിൽക്കുന്നതിന്റെയും വെള്ളം ചീറ്റ് നൃത്തം ചവിട്ടുന്നതിന്റെയും ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിനെ കിട്ടി. ചെകുത്താൻ ലോറിയും തുറന്ന ജീപ്പും ജെ സി ബിയും വരെ ഘോഷയാത്രയിൽ നിന്നു. അടൂർ IHRD എഞ്ചിനീയറിംഗ് കോളേജിന് പുറത്തുള്ള റോഡിലാണ് ഒരു വിഭാഗം കുട്ടികൾ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഓണം ആഘോഷിച്ചത്. ഓണാഘോഷത്തിനിടെ ജീപ്പിടിച്ച് മരിച്ച തെസ്നി ബഷീറിന്റെ മൃതദേഹം CET പൊതുദർശനത്തിന് വെച്ച ദിവസമായിരുന്നു അടൂർ IHRD എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളുടെ ഓണാഘോഷം. കോളേജിന് പുറത്ത് അടൂരിൽ നിന്നും കൊല്ലത്തേക്ക് പോകുന്ന റോഡിലായിരുന്നു ഘോഷയാത്ര. ഇതിനുവേണ്ടി ഇവർ ഫയർഫോഴ്സിൽ നിന്നും വാഹനം വരുത്തി. തീപിടുത്തമൊന്നുമില്ലാത്ത സ്ഥലത്ത് ഉദ്യോഗസ്ഥർ വെള്ളം പമ്പ് ചെയ്തു കൊടുത്തു. ഉദ്യോഗസ്ഥരെ കാഴ്ചക്കാരാക്കി വെള്ളം ചീറ്റുന്ന പൈപ്പും പിടിച്ച് ഇവർ നൃത്തം വെച്ചു. അപ്പോഴേക്കും ഫയർഫോഴ്സ് വാഹനത്തിന്റെ മുകളിൽ കുട്ടികൾ സ്ഥാനം പിടിച്ചിരുന്നു. CET പോലെ തന്നെ ചെകുത്താനെന്നെഴുതിയ ലോറി, തുറന്ന ജീപ്പ്, ട്രാക്ടർ, വാടകയ്ക്കെടുത്ത KSRTC ബസ്, ക്രെയിൻ, JCB, ബൈക്കുകൾ, കാറുകൾ, ഇവയ്ക്കൊപ്പം ഫയർഫോഴ്സ് വാഹനവും ഘോഷയാത്രയിൽ അണിനിരന്നു. ഓണാഘോഷത്തിനു വേണ്ടി 10,000 രൂപ അടച്ചാണ് വണ്ടി കൊണ്ടുപോയതെന്ന് അടൂർ ഫയർഫോഴ്സ് ഓഫീസിൽ നിന്ന് പറഞ്ഞു. അല്ല, അവര് സ്റ്റാൻഡ് ബൈക്ക് വേണ്ടി പൈസ അടച്ചു കഴിഞ്ഞാൽ, പമ്പിങ്ങിന് വേണ്ടി പൈസ അടച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാം. അല്ല, ഞാൻ പറഞ്ഞ തീപിടുത്തൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലെ വെറുതെ ഉപയോഗിച്ച് ഇങ്ങനെ കുട്ടികളുടെ കയ്യിൽ കളിക്കാനൊക്കെ കൊടുക്കുവോ ആ സാധനം? അറിയില്ല. വെള്ളം പമ്പ് ചെയ്യേണ്ടി വന്നോ എന്ന് ചോദിച്ചപ്പോൾ ഒഴുക്കി കളഞ്ഞിരുന്നുവെന്ന് മറുപടി. വെറുതെ വെള്ളം റോഡിൽ ഒഴുക്കി വിടുവോ സാധാരണഗതിയിൽ ഫയർഫോഴ്സ്? കോളേജിന്റെ അനുമതിയില്ലാതെയാണ് ഓണാഘോഷം നടത്തിയതെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു. അതിരുവിട്ട ആഘോഷം CET ഒരു കുട്ടിയുടെ ജീവനെടുത്ത വാർത്ത കേരളത്തിൽ സജീവമായി ചർച്ച ചെയ്യുന്നതിനിടയിലാണ് അടൂരിലെ ഈ ആഘോഷവും. തിരുവനന്തപുരത്ത് നിന്ന് TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.